ഈ ഇരിക്കുന്ന പശുക്കളൊക്കെ എന്തോ നിലവാരമുണ്ട്, എത്രാമത്തെ പ്രസവമാണ്? കടിഞ്ഞൂലാണ്. നാല് പല്ല്. എത്ര ദിവസം ഉണ്ടാണ് പ്രസവിക്കുന്നത്? 10 ദിവസം മുകളിലാണ് അല്ലെ? എന്തോ റേഞ്ചിൽ നമുക്ക് വാങ്ങാം ഏകദേശം. അമ്പത്തി എത്ര പാല് പ്രതീക്ഷിക്കാം? ചേട്ടാ, ഈ പശുക്കളെ ഇന്നിപ്പം പ്രസവിച്ചാണിതല്ലേ? ഇന്ന് പ്രസവിച്ചുള്ളൂ, മറുപടി വേണ്ടില്ല. ഓക്കെ, വീടാനാവണേ ഉള്ളൂ. ആ, പ്രസവിച്ച പശുക്കളെ അവർ മാറ്റി ഇങ്ങോട്ട് കെട്ടാറുണ്ട്. ഓക്കെ, ഇതിപ്പം എത്ര എത്രാമത്തെ പ്രസവമുള്ള പശുവാണത്? മൂന്നാമത്തെ പ്രസവമാണ്. മൂന്നാമത്തെ പ്രസവമാണ് അല്ലേ? ഓക്കെ ഓക്കെ. എത്ര പാല് പ്രതീക്ഷിക്കാം നമുക്ക്? രണ്ട് നേരം കൂടി 15 ലിറ്റർ പാല് പ്രതീക്ഷിക്കാം. 15 ലിറ്റർ 15 ലിറ്റർ പ്രതീക്ഷിക്കാവുന്ന പശുവാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് എന്തോ റേഞ്ച് ആവാണ്ടാണ് പശുവിനൊക്കെ? 50-55 രൂപ റേഞ്ചിൽ കിട്ടാറുണ്ടല്ലേ. അടുത്തേക്ക് കാണുന്ന ഒരു പശുവാണോ? രണ്ടാമത്തെ പ്രസവം അല്ലേ? അത്യാവശ്യം നല്ലൊരു ബോഡി വെയിറ്റ്, അത്യാവശ്യം നല്ല സൈസിലും ഒരു ജേഴ്സി കൂടുതലുള്ള അല്ലേ? ഓക്കെ, ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക്? അതുപോലെ തന്നെ 25 ലിറ്റർ മുകളിൽ, 25 ലിറ്റർ വരെ പ്രതീക്ഷിക്കും. 20-25 ലിറ്റർ വരെ നല്ല ഇഞ്ഞും വരും. ആ, 25 രൂപ ഒരു ദിവസം പ്രതീക്ഷിക്കാവുന്ന പക്ഷികളാണ്. എത്ര ദിവസം കാണും ഇനി പ്രസവിക്കുന്ന ഏകദേശം? ഒരാഴ്ചയ്ക്ക് അകത്ത്. ഇപ്പൊ നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന പശുക്കളൊക്കെ എന്തോ വിലയിൽ എന്തോ പാല് കിട്ടിയതൊക്കെ? 15 ലിറ്റർ ഒരു ദിവസം കിട്ടും അല്ലേ? ഇപ്പൊ നമ്മുടെ സ്ഥലം എവിടാണ്? ഏത് സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നത്? പാലക്കാട്. പാലക്കാട് ജില്ലയിൽ അല്ലെങ്കിൽ തമിഴ്നാട് ബോർഡർ ആണ് അല്ലേ? ഓക്കെ. ഇതൊക്കെ എന്തോ വിലയ്ക്ക് നമുക്ക് ഇവിടുന്ന് വാങ്ങാം ഈ ഒരു പശു? 50 രൂപ 55 റേഞ്ചില്. എത്ര പല്ല് കാണും പ്രായം ഇത്? 4 പല്ല്. കടിഞ്ഞൂലാണല്ലേ? ഒരു ദിവസം 15 ലിറ്റർ കിട്ടും. ഇതിപ്പം പ്രസവിച്ച പശുവാണോ? പ്രസവിച്ച പശുവാണ്. ഇപ്പൊ എത്ര ലിറ്റർ വരെ പാലായിട്ടുണ്ട് ഈ പശുവിനെ? മൂന്നാല് ദിവസം ആയിട്ടുള്ളൂ. ആ ആ, ഒരു ദിവസം എത്ര പാലായിട്ടുണ്ട് ഇപ്പം? രണ്ടു നേരം കൂടി 10 ലിറ്റർ പാലായിട്ടുണ്ട്. രണ്ടു നേരം ഒരു 10 ലിറ്റർ നിലവിലായിട്ടുണ്ട് അല്ലേ? അല്ല, ഇതിന്റെ കുട്ടി എന്താണ്? പശുക്കുട്ടിയാണോ ഇതിന്റെ? സതീഷാ, നമസ്കാരം. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാണ്? കുടുമൽപേട്ട ഏരിയ ആണ്. അത് പാലക്കാട് ബോർഡർ ആണ് അല്ലേ? ഓക്കെ. ഈ നിൽക്കുന്ന പശുക്കളൊക്കെ എന്തോ നിലവാരമുണ്ട്, എത്രാമത്തെ പ്രസവമാണ്? കടിഞ്ഞൂലാണ്. നാല് പല്ല്. എത്ര ദിവസം ഉണ്ടാണ് പ്രസവിക്കുന്നത്? 10 ദിവസം മുകളിലാണ് അല്ലേ? അത്യാവശ്യം HF കൂടുതൽ വരുന്ന പശുക്കളാണ്. ഇതെങ്ങനെ ഇവിടെ മെയിൻ ഇവിടെ വളർന്ന പശുവാണോ അതോ കുടുമൽപേട്ട ഏരിയയില് വളർന്ന പശുക്കളാണ് അല്ലേ? ഇതൊക്കെ എന്തോ റേഞ്ചിൽ നമുക്ക് വാങ്ങാം ഏകദേശം? എത്ര പാല് പ്രതീക്ഷിക്കാം? 15 മുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? കടിഞ്ഞൂലിൽ തന്നെ. ബാക്കി പശുക്കളുടെ കാണാം നമുക്ക് ഇവിടെ. സതീഷാണ്, ഈ ഒരു പശുവാണോ? രണ്ടാമത്തെ 25 ലിറ്റർ ഒരു ദിവസം പ്രതീക്ഷിക്കാവുന്ന. അത്യാവശ്യം നല്ല വലുപ്പമുണ്ടല്ലേ, ഹൈറ്റ് ഇല്ലെങ്കിലും നല്ല വീതിയുള്ള ടൈപ്പ് പശുവാണ്. ഓക്കെ, കഴിഞ്ഞ പ്രസവത്തിലൊക്കെ ഏകദേശം എത്ര പാല് കടന്നിട്ടുണ്ടായിരിക്കണേ? 20 ലിറ്റർ ഒരു ദിവസം കിട്ടിയ പശുവാണല്ലേ? നല്ല വെള്ളക്കൊമ്പും അത്യാവശ്യം HF കൂടിയ പശു, നല്ല ബ്രീഡ് കൂടിയ പശുവാണ്. ബ്രീഡ് കൂടിയ പശുവാണ് അല്ലേ? ഗ്രാമങ്ങളിൽ വീടുകളിൽ നിന്ന പശുക്കളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ പശുക്കളൊക്കെ ആവറേജ് നമുക്ക് എന്തോ വില നിലവാരം വരുവാണ് അതൊക്കെ? പശുക്കളാണ്. ഇവിടേക്ക് എത്ര വില തൊട്ട് പശുക്കളുണ്ട്? എത്ര രൂപ തൊട്ട് എത്ര രൂപ വരെ പശുക്കളാണ്? 50 രൂപ തൊട്ട് ആ 85-90 വരെ പശുക്കളുണ്ട്. അത് 50,000 രൂപ മുതൽ 85,000-90,000 വരെയുള്ള പശുക്കളാണ് ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നത്. ഓക്കെ ഓക്കെ. ബ്രീഡ് അനുസരിച്ചിട്ടാണ് അല്ലേ, പിന്നെ പാലിന്റെ അളവ് അനുസരിച്ചിട്ടാണ്. ഓക്കെ. സതീഷ, ഈ കാണുന്ന പശുക്കളൊക്കെ ആണോ മൂന്നാമത്തെ പ്രസവമാണ്? എത്ര പാല് പ്രതീക്ഷിക്കാം നമുക്ക് ഇതൊക്കെ? 25 ലിറ്റർ ഒരു ദിവസം പ്രതീക്ഷിക്കാവുന്ന ടൈപ്പിൽ പശുക്കളാണ് അല്ലേ? അത്യാവശ്യം HF ജേഴ്സി ഒരു ക്രോസ് ആണ്. ഇനി എത്ര ദിവസം കാണും നമുക്ക് ഇതൊക്കെ പ്രസവിക്കുന്നത്? ഒരാഴ്ച, 4-5 ദിവസം കൂടെ ആവും. ഒരാഴ്ചയ്ക്ക് അകത്ത് പ്രസവിക്കുന്ന പശുക്കളാണ് അല്ലേ? ഇവിടെ പ്രസവിച്ച പശുക്കൾ കിട്ടാറുണ്ടോ? ഇപ്പൊ ചില ആൾക്കാർക്ക് പ്രസവിച്ച് കറവ കണ്ട് വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ട്. അത്യാവശ്യം കിട്ടലുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പം പെട്ടെന്ന് വരാൻ പറ്റില്ലെങ്കിൽ വീഡിയോസ് ഒക്കെ, കറവയുടെ വീഡിയോസ് ഒക്കെ അയച്ചു കൊടുക്കാൻ കൊടുത്തിട്ട് പശു എടുത്ത് കൊടുക്കലാണ്. ഓക്കെ. അടുത്തേക്ക് കാണുന്ന ഒരു പശുവാണോ? രണ്ടാമത്തെ പ്രസവമാണ്. അത്യാവശ്യം നല്ലൊരു ബോഡി വെയിറ്റ്, അത്യാവശ്യം നല്ല സൈസിലും ഒരു ജേഴ്സി കൂടുതലുള്ള അല്ലേ? ഓക്കെ. ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക്? അതുപോലെ തന്നെ 25 ലിറ്റർ മുകളിൽ, 25 ലിറ്റർ വരെ പ്രതീക്ഷിക്കും. 25 ലിറ്റർ വരെ നല്ല ഇഞ്ഞും വരും.
25 രൂപ ഒരു ദിവസം പ്രതീക്ഷിക്കാവുന്ന പക്ഷികളാണ്. എത്ര ദിവസം കാണും ഇനി പ്രസവിക്കുന്ന ഏകദേശം? ഇതും അതുപോലെ തന്നെ ഒരു 4-5 ദിവസം കൊണ്ട് ആവും. ഒരാഴ്ചക്കകത്ത്. ഓക്കെ ഓക്കെ. എത്ര പല്ല് പ്രായമാണ്? നമ്മൾ പല്ല് അണ്ണൻ എങ്ങനെയാണ് പ്രായം മനസ്സിലാക്കുക? പല്ല് നോക്കിയിട്ടാണോ കൊമ്പ് നോക്കിയിട്ടാണോ? രണ്ട് പല്ല്, പിന്നെ 4 പല്ല്, ചിലപ്പോൾ 6 പല്ല്. ആ ഓക്കെ. അപ്പം പല്ല് നോക്കിയിട്ടാണ് പ്രായം മനസ്സിലാക്കുക അല്ലേ? ഓക്കെ. എത്രാത്ത പ്രസവമാണെന്നുള്ളത് കൃത്യമായിട്ട്. പിന്നെ കൊമ്പ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും? നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ഇതാവില്ല. അത് ചില പശുക്കൾ നമ്മൾ പ്രസവിക്കാൻ കുത്തിവെക്കാൻ സമയം പിടിച്ച ചിരപ്പിടിക്കാൻ സമയം പിടിക്കുന്ന സമയത്ത് പശുക്കളുണ്ട്. ഓക്കെ. അപ്പം കൂടുതൽ നമുക്ക് പല്ല് നോക്കിയാലാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. സാറിന്റെ ഈ ഒരു പശു എത്രാമത്തെ പ്രസവമാണ്? മൂന്നാമത്തെ പ്രസവമാണ്. എത്ര പാല് പ്രതീക്ഷിക്കാം? 18 ലിറ്റർ ഒരു ദിവസം പ്രതീക്ഷിക്കാം. ഓക്കെ. എത്ര ദിവസം ഉണ്ടോ ഇതിന്റെ പ്രസവിക്കുന്നത്? ഒരാഴ്ച സമയം ഉണ്ട് അല്ലേ? ഓക്കെ. ഇതൊക്കെ നമുക്ക് എന്ത് വില നിലവാരം കാണും ഈ പശു? 50 റേഞ്ചിൽ കാണല്ലോ. ഓക്കെ. ഈ കാണുന്ന പശുക്കളെ കാണാം? ഇത് ചെറു പശുവാണ്. ചെറിയ പശുവാണ് അല്ലേ? ഒരു 12 ലിറ്റർ, ഒരു ദിവസം ഒരു 12 ലിറ്റർ ഒക്കെ വേണമെന്നുള്ളവർക്ക് കിട്ടാവുന്ന പശുക്കളാണ്. ഓക്കെ. അപ്പോൾ ഒരു എന്തോ റേഞ്ചിൽ നമുക്ക് ഇത് 50 രൂപ 50 രൂപ താഴെ നിൽക്കും അല്ലേ? ഇതെന്താണ്, നാട്ടുമാടാണോ? ഇതിന് മറ്റേ എന്താ പറയാ, ഇത് ആവശ്യക്കാരനുസരിച്ച് വാങ്ങിക്കുന്നതാണ്. സ്വന്തം ആവശ്യക്കാർക്ക് വീട്ടിലേക്ക്, കേരളത്തിലേക്ക് ആരെങ്കിലും ഈ ടൈപ്പ് പശുക്കളെ കൊണ്ടുവരാൻ ഒരുപാട് ആവശ്യക്കാർ ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇതൊക്കെ നമുക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തോ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പാലിന്റെ അളവല്ല, പാല് ചെറിയ പാലേ ഉണ്ടാവുള്ളൂ. 3 ലിറ്റർ 4 ലിറ്റർ ഒരു ദിവസം അത്രേ കിട്ടത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ആവശ്യക്കാര് അതിനനുസരിച്ച് ചിലപ്പോൾ ഇതിനെക്കാട്ടി വിലയായിരിക്കും അല്ലേ? പാലിന്റെ പശുക്കളെക്കാട്ടി വിലയാണ്. അവരുടെ ഫിക്സ്ഡ് റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല നാടൻ പശുക്കളുടെ കൂട്ടാണ്. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ടൈപ്പ് പശുക്കളും കിട്ടാറുണ്ട്. സാറിന്റെ ഈ പശുക്കളെ ഇന്ന് ഇപ്പം പ്രസവിച്ചാണ് ഇതല്ലേ? ഇന്ന് പ്രസവിച്ചുള്ളൂ, മറുപടി കണ്ടില്ല. ഓക്കെ. വീടാനാവണേയുള്ളൂ. ആ, പ്രസവിച്ച പശുക്കളെ അവർ മാറ്റി ഇങ്ങോട്ട് കെട്ടാറുണ്ട്. ഓക്കെ. ഇതിപ്പം എത്ര എത്രാമത്തെ പ്രസവമുള്ള പശുവാണ്? അത് മൂന്നാമത്തെ പ്രസവമാണ് അല്ലേ? ഓക്കെ ഓക്കെ. എത്ര പാല് പ്രതീക്ഷിക്കാം നമുക്കിത്? രണ്ട് നേരം ഒരു 15 ലിറ്റർ പാല് പ്രതീക്ഷിക്കാം. 15 ലിറ്റർ 15 ലിറ്റർ പ്രതീക്ഷിക്കാവുന്ന പശുവാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് എന്തോ റേഞ്ച് ആവാണ്ടാണ് പശുവിനെ? 50-55 രൂപ റേഞ്ചിൽ കിട്ടാറുണ്ടല്ലേ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ സ്കീമുകാരൊക്കെ വരുന്നുണ്ടോ? രണ്ട് പശുക്കൾ വരുന്നുണ്ട്. അപ്പൊ അവർക്കാണെങ്കിൽ അതിന് ഡോക്ടർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം റെഡി ആക്കി കൊടുക്കുന്നതാണ്. ഓക്കെ. നമ്മളിപ്പോ ഏതൊക്കെ ഏരിയ നമ്മൾ എടുത്തു കൊടുക്കുന്നത്? മെയിൻ ആയിട്ട് പാലക്കാട് ഗ്രാമങ്ങളിൽ നല്ല എടുത്തു കൊടുക്കാറുണ്ട്. വീട്ടുകളിൽ നിന്നല്ലേ? അവിടെ ചെറിയ വളർത്തുന്ന കുടികളിൽ നിന്ന് നമ്മൾ എടുത്തു കൊടുക്കും. ഓക്കെ. അതെല്ലാം വലിയ പശുക്കൾ വേണമെന്ന് പറഞ്ഞാൽ പാല് കൂടിയ പശുക്കൾ. ഓക്കെ. ചിലപ്പോൾ സ്കീമാർ വരുവാണ്. സ്കീമാർ വരുവാണെങ്കിൽ അവർക്ക് ഒരുപാട് പേപ്പർ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ആവശ്യമുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാം റെഡി ആക്കി കൊടുക്കും. ഇപ്പൊ നോക്കട്ടെ, സ്കീമാർ ഡയറക്റ്റ് വരണമെന്നുണ്ടോ? അവണ്ണം വീഡിയോ കാണിച്ചിട്ട് പശു കൊടുത്തിട്ട് പശു വാങ്ങിക്കലുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ പേപ്പർ ഡോക്യുമെന്റ്സ് എല്ലാം ഉത്തരവാദിത്തോടെ എത്തിച്ചു കൊടുക്കും. ഓക്കെ. ഇപ്പൊ വണ്ടി കൂലിയൊക്കെ എന്തോ റേഞ്ചിൽ വരും? ഇപ്പം കൊല്ലം എറണാകുളം ഏരിയന്നൊക്കെ പശുക്കളെ ദൂരെ വന്ന് വാങ്ങാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എന്തോ കിലോമീറ്റർ എന്തോ റേഞ്ചിലാണ് ഇവിടെ വണ്ടി? 100 കിലോമീറ്ററിന്റെ മുകളിലാണെങ്കിൽ മാത്രമേ കിലോമീറ്റർ വാടക. ഓക്കെ. മിനിമം 100 കിലോമീറ്റർ മുകളിലായിരിക്കണം ദൃശ്യം. ഇപ്പം ദൂരെ നിന്ന് കൊല്ലമൊക്കെ ഉള്ളവർ എന്തായാലും 100 വണ്ടിക്കാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു കിലോമീറ്ററിന് എത്ര രൂപ ചാർജ്? 35 രൂപ അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പ് ആൻഡ് ഡൗൺ 35 രൂപയ്ക്ക്. എത്ര പശുക്കളുള്ളൂ ആ വണ്ടിക്ക്? അത് വലിയ 3 പശുക്കള്, പശുക്കൾ കൊണ്ടു പറ്റും. പിന്നെ വഴി ചെലവായിട്ട് ഏകദേശം എത്ര രൂപയൊക്കെ ആകാറുണ്ട്? ചെക്ക് പോസ്റ്റുകള് ചെറുതായിട്ട് വരത്തുള്ളൂ. മെയിൻ ആയിട്ട് വണ്ടിക്കൂലിയാണ് വരുന്നത് അല്ലേ? അപ്പൊ അണ്ണൻ കൊണ്ട് ഇറക്കി കൊടുക്കാറുണ്ടോ അതോ അതിന്റെ കൂടെ ആളെ കൂടെ പോയി ഡയറക്റ്റ് ഉത്തരവാദിത്തോടെ ഇറക്കി കൊടുക്കാറുണ്ട്? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം എന്തെങ്കിലും അവിടെ ഇറക്കുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈന്റ് അവർ കാണുവാണെങ്കിലോ? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക പശുക്കളെ എടുക്കാൻ വരുമ്പോ? നാല് കമ്പ് ഞെക്കി നോക്കും. ഓക്കെ. പിന്നെ നടത്തി നോക്കും. ആ, നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ ഓക്കെ. അവിടെ പശുക്കളെ എടുക്കാൻ പോകുമ്പോൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്? ഈ അസുഖങ്ങൾ അപ്പൊ എങ്ങനെ ചൂടറിയാൻ പറ്റും? ഓക്കെ. പിന്നെ വെള്ളം കുടിക്കുന്നത് നോക്കും. വെള്ളം കുടിക്കുന്നത് തീറ്റ മുടക്കുണ്ടോ നോക്കിയിട്ടാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ മൂത്രം നമ്മൾ നോക്കും. മൂത്രം ഒഴിക്കുന്നത് കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ. ഇപ്പം പ്രസവിച്ച പശുക്കളാണെങ്കിൽ നമുക്ക് കറവയൊക്കെ കണ്ടിട്ട് എടുക്കാൻ പറ്റും? എങ്ങനെയാണ് ചേട്ടാ? രണ്ടു നേരം കറന്നു നോക്കും. ഓക്കെ. ഇപ്പൊ വാങ്ങാൻ ഒരാൾ വരുവാണ്, അപ്പം പ്രസവിച്ച് നിൽക്കുന്ന പശുവാണ്, അപ്പൊ അങ്ങനെ വൈകിട്ടത്തെ കറവ്? വൈകിട്ടത്തെ കാലത്ത് രാവിലത്തെ രണ്ടു നേരത്തെ കറവ കാണും. അപ്പൊ ഏകദേശം നമുക്ക് ഫിക്സ്ഡ് അറിയാൻ പറ്റില്ല. ഒരു 20 ലിറ്റർ നമ്മൾ കപ്പാസിറ്റി വാങ്ങുവാണെങ്കിലും ഏകദേശം എത്ര ലിറ്റർ ഒക്കെ കറവിൽ കാണാറുണ്ട്? ഒരു 3 ദിവസം പ്രസവിച്ചിട്ട് 3 ദിവസമായിട്ടുള്ള പശുവിന് വന്നിട്ട് 7-8 ലിറ്റർ പാല് കിട്ടണം. ഒരു നേരം കിട്ടും. ഇഷ്ടം ഇവിടെ കറ വ്യത്യാസം ഉണ്ടല്ലോ. സമയം വ്യത്യാസമുണ്ട്. അളവല്ല, മഞ്ഞപ്പാല്, മഞ്ഞപ്പാലാണ് കറന്ന് നോക്കും. അല്ല, സമയം വ്യത്യാസം ഉണ്ടല്ലോ. നേരെ പപ്പാദ്യം കണ്ടല്ലേ ഇവിടെ കറക്കും. അപ്പൊ രാവിലെ ഒരു ഇപ്പൊ കറക്കുന്ന വെച്ചാൽ രാവിലെ ഒരു 7 ലിറ്റർ പാല് വരുന്ന വെച്ചൊക്കെ 7 വരും. വൈകിട്ട് 7 ആണ്. സമാണോ? ഓക്കെ ഓക്കെ ഓക്കെ.
അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഏകദേശം എത്ര ലിറ്റർ വരെ കിട്ടും എന്നൊരു ഐഡിയ കിട്ടാൻ പറ്റും. ഓക്കെ, പിന്നെ ഇങ്ങനെ 20 വരെ കറക്കുന്ന അങ്ങനെ പശുക്കൾ നമുക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടോ? അതായത് മൊത്തം പാലായതിനു ശേഷം ഒരു മാസം അങ്ങനെ വരലുണ്ട്, വരലുണ്ട്, ആവശ്യം അങ്ങനെ കിട്ടലുണ്ട്. ഓക്കെ, കൂടുതൽ ആ പെട്ടെന്ന് പെട്ടെന്ന് പോകാറുണ്ട്. അത് ഇൻ കേസ് ചില ആൾക്കാർക്ക് കറവ കണ്ടു തന്നെ എടുക്കണം എന്ന് പറയുന്ന നിർബന്ധിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പൊ 20 ലിറ്റർ ആണെങ്കിൽ അവർക്ക് 2-3 നേരം കറവ കണ്ട് 20 ലിറ്റർ കണ്ടിട്ട് മാത്രമേ എടുക്കുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എടുത്തു കൊടുക്കണം എന്ന് വെച്ചാൽ അങ്ങനത്തെ പശുക്കളുണ്ട്, നോക്കിയെടുത്ത് കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അവരും കൂടെ വരണമെന്നേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ, അവർ 1-2 ദിവസം മെനക്കെട്ട് ഇവിടെ നിൽക്കാൻ വില്ലിംഗ് ആണെങ്കിൽ എടുത്തു കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ ലൈവായിട്ട് ലൈവ് വീഡിയോ വഴി അവർക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ നേരിട്ട് എടുക്കുന്ന പോലെ. ഓക്കെ, വരാൻ പറ്റിയില്ലെങ്കിൽ ലൈവ് വാട്സാപ്പിൽ കൂടെ വീഡിയോ കോൾ ചെയ്ത് 3 നേരത്തെ കറവ കാണിച്ച് കൺഫേം ആയിട്ട് കയറ്റി വിടാറുണ്ട്. ഓക്കെ, അങ്ങനെ കൂടെ ചെന്ന് ഇറക്കി കൊടുക്കാറുണ്ട് ഉത്തരവാദിത്തം. ഓക്കെ ഓക്കെ.